കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ സമരപ്രചരണ ജാഥയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകി. കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിൻ്റെ ഭരണത്തിൽ സർവമേഖലയും താറുമാറായെന്നും ശതകോടീശ്വരന്മാർ വളർന്നുവെന്നും ജാഥ ക്യാപ്റ്റൻ എൻ ചന്ദ്രൻ പറഞ്ഞു. ജില്ലയിലെ പര്യടനം കോതമംഗലത്തെ സ്വീകരണത്തോടെ സമാപിച്ചു. കെ എസ് കെ ടി യു നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ പ്രചരണത്തിനായാണ് സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രന്റെ നേതൃത്വത്തിൽ ജാഥ നടത്തുന്നത്. ജാഥയ്ക്ക് കോതമംഗലം കവളങ്ങാട് ഏരിയ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോതമംഗലത്ത് സ്വീകരണം നൽകിയത്. വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ സ്വീകരിച്ചു. സി ഐ ടി യു കവളങ്ങാട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് പി എം ശശികുമാർ, ഡിവൈഎഫ്ഐ കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി സഹു ഷിജ അബ്രഹം, ജനാധിപത്യമുള്ള അസോസിയേഷൻ കോതമംഗലം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി സഹു സുധാ പത്മജൻ. ബി ജെ പിയുടെ ഭരണത്തിൽ രാജ്യത്തിന്റെ സർവ്വമേഖലകളും താറുമാറായിരിക്കുകയാണ്. സമ്പത്ത് ചെറിയൊരു ശതമാനത്തിന്റെ കൈകളിൽ മാത്രം കുന്നുകൂടി. ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചതാണ് രാജ്യത്തിനുണ്ടായ നേട്ടമെന്ന് സ്വീകരണത്തിന് മറുപടി പറഞ്ഞ ക്യാപ്റ്റൻ എ ചന്ദ്രൻ പറഞ്ഞു. ഇങ്ങനെ പല നിലയിലും ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കി കരിമ്പം തോട്ടത്തിൽ ആന കയറിയതുപോലെ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ഇന്ത്യ രാജ്യത്തിലെ ബി ജെ പിയുടെ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറ്റം പറയരുതല്ലോ, ചിലർക്ക് ബി ജെ പി ഗവൺമെന്റിനെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. അത് അതുപോലെ പറയണ്ടേ, കുറ്റം മാത്രം കണ്ടാൽ പോരെ, ആർക്കാ ഗുണമുണ്ടായിട്ടുണ്ട്? ഇന്ത്യയിലെ ശതകോടീശ്വരന്മാർ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ 74 ശതകോടീശ്വരന്മാരുടെ എണ്ണമെങ്കിൽ ഇപ്പോൾ 167. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 1% ആളുകളുടെ കൈകളിൽ ഇന്ത്യയിലെ മൊത്ത സമ്പത്തിൻ്റെ 40% ഇപ്പോൾ നിൽക്കുകയാണ്. 40%. കർഷക തൊഴിലാളി യൂണിയൻ പറഞ്ഞല്ല, ഓക്സ്ഫാം എന്ന് പറയുന്ന സാർവദേശ സംഘടന ഇന്ത്യയുടെ സാമ്പത്തിക നില സംബന്ധിച്ച് പഠിച്ച് കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാൻ ആർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സി ബി ദേവദർശൻ, എസ് സതീഷ്, എൻ രതീന്ദ്രൻ, എ ഡി കുഞ്ഞച്ചൻ, ടി കെ രാജൻ, കെ കെ ദിനേശൻ, ഇ ജയൻ, ടി കെ വാസു, കോമള ലക്ഷ്മണൻ, എൻ പി പത്രോസ്, കെ എ ജോയി, ഷാജി മുഹമ്മദ്, കെ പി മോഹനൻ, എ വി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ടൗണിലെത്തിയ ജാഥയെ വാദ്യമേളങ്ങളുടെയും പ്രകടനത്തിന്റെയും അകമ്പടിയോടെയാണ് സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത്. പട്ടച്ചുപോയ മനുഷ്യന്റെ ലോട്ട്, അതുകൊണ്ട് കേരളത്തില് കേസ് വി ന്യൂസ്, കോതമംഗലം.